കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കാശ്മീരിലാണ് ഇപ്പോൾ യാത്രയുള്ളത്. ഇത്രയും ദിവസം ഓരോ ക്യാമറ കണ്ണും രാഹുലിന്റെ പിറകെയായിരുന്നു. അതിനാൽ നിരവധി വീഡിയോകളും വൈറലായി. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിച്ചു. രാഹുൽ ഗാന്ധിയുടെ അപരനായ യുവാവാണ് ഇതിലുണ്ടായിരുന്നത്. രാഹുലിനെ പോലെ തന്നെയാണ് ഈ യുവാവും കാഴ്ചയിൽ. താടിയുടെ സ്റ്റൈൽ വരെ ഒരേപോലെ. ഇരുവരും വെള്ള ടീഷർട്ട് ധരിച്ച് കൈകോർത്ത് നടക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുണ്ട്. രാഹുലിനും അപരനുമൊപ്പം ഫോട്ടോയെടുക്കാൻ ആളുകൾ മത്സരിക്കുകയാണ്. ഫൈസൽ ചൗധരി എന്നാണ് ഈ അപരന്റെ പേര്. ഒറ്റ ദിവസം കൊണ്ട് ഫൈസലിനെ കാശ്മീർ ജനത ഏറ്റെടുത്തു. രാഹുൽ ഗാന്ധിയെ കാണാനും ഫോട്ടോയെടുക്കാനും സാധിക്കാതെ വരുന്നവർ തന്റെയൊപ്പം ഫോട്ടോയെടുക്കുകയാണെന്നാണ് ഫൈസൽ പറഞ്ഞത്. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഫൈസലിന്റേതാണ്. ഇയാളുടെ വീഡിയോയും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണിന്ന്. ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹത്തിന്റെ നടത്തം എല്ലാ ടി വി ചാനലുകളിലും നിരന്തരം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ആളുകൾ എന്റെ അടുത്ത് വന്ന് ചിത്രങ്ങൾ എടുക്കാനും വീഡിയോ എടുക്കാനും താല്പര്യപ്പെടുന്നു. ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നുവെന്നാണ് ഫൈസൽ പറഞ്ഞത്. ജനുവരി 5 ഫൈസൽ യാത്രയുടെ ഭാഗമായത്. ഉത്തർപ്രദേശ് ദില്ലി അതിർത്തിയിലെ ബാഗ്പത്തിൽ നിന്നാണ് യാത്രയിലേക്ക് ഫൈസൽ പ്രവേശിച്ചത്. മീററ്റിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹം. ജനങ്ങൾക്ക് രാഹുലിനോടുള്ള സ്നേഹവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിനൊപ്പം ചിത്രങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എനിക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നത്. തിരക്ക് കൊണ്ട് അവർക്ക് രാഹുലിനെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ എന്റെ അടുത്ത് വരുന്നത്. കാഴ്ചയിൽ രാഹുലിനെ പോലെ ഇരിക്കുന്നതിൽ ഭാഗ്യം തോന്നുന്നു. എന്റെ പാർട്ടിയുടെ നേതാവിന്റെ രൂപത്തോട് സാദൃശ്യമുണ്ട് എന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ്. എന്നാൽ എപ്പോഴും ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനായിരിക്കുമെന്നും ഫൈസൽ എടുത്തു പറയുന്നുണ്ട്. മീററ്റിലെ സംഘട്ട് ഗ്രാമത്തിലാണ് ഫൈസൽ താമസിക്കുന്നത്. ജാക്കറ്റും സെറ്ററുകളും ധരിച്ചാണ് എല്ലാവരും യാത്രയ്ക്ക് വരുന്നതെങ്കിൽ ഫൈസൽ വരുന്നത് രാഹുലിനെ പോലെ ടീഷർട്ട് ധരിച്ചാണ്. രാഹുൽ ധരിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് വെളുത്ത ടീഷർട്ട് ധരിച്ചുകൂടാ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. യാത്രയ്ക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ലെന്ന BJP വാദം തെറ്റാണ്. ജമ്മുകാശ്മീരിലെ ജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് യാത്രയെ സ്വീകരിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ സ്വമേധയാ യാത്രയുടെ ഭാഗമാവുന്നുണ്ട്. അവരോട് നന്ദി പറയുന്നുവെന്നാണ് ഫൈസൽ പറയുന്നത്. രാജ്യത്ത് വിദ്വേഷത്തിന്റെ മതിലുകളെ തകർത്ത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അന്തരീക്ഷം കൊണ്ടുവരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ യാത്ര 100% വിജയകരമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നരേന്ദ്രമോദി സർക്കാർ റദ്ദാക്കിയ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക സംസ്ഥാനം എന്ന പദവി തിരികെ കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് കോൺഗ്രസിന്റെ എല്ലാ പിന്തുണയും ഉണ്ട് എന്നും രാഹുൽ വ്യക്തമാക്കി. ഭാരത് ജോഡോ യാത്ര ജമ്മുകാശ്മീരിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് രാഹുലിന്റെ ഈ പ്രഖ്യാപനം. ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവിയേക്കാൾ വലുതല്ല മറ്റൊരു വിഷയവുമെന്നും ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പരിരക്ഷയുള്ള സംസ്ഥാന പദവി കോൺഗ്രസ് തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് എല്ലാ ശക്തിയും നൽകുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു.